നമസ്കാരം. നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ ഒരു പോലീസുകാരനെ കൂടി കസ്റ്റഡിയിലെടുത്തതായി സൂചന. രാജ്കുമാറിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരിൽ ഒരാളായ ഡ്രൈവർ നിയാസാണ് കസ്റ്റഡിയിലുള്ളത്. നെടുങ്കണ്ടത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിയാസിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണെന്നും സൂചനയുണ്ട്. കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട കേസിൽ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ സംഭവ ദിവസങ്ങളിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും ക്രൈംബ്രാഞ്ച് ഇതിനകം ചോദ്യം ചെയ്തെങ്കിലും സസ്പെൻഷനിലുള്ള ഒരു ASIയെയും ഡ്രൈവറെയും ചോദ്യം ചെയ്തിട്ടില്ല. ഓരോ പോലീസുകാരനെയും മൂന്നും നാലും തവണയാണ് ചോദ്യം ചെയ്യുന്നത്. പലരുടെയും മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയിട്ടുണ്ട്. മൊഴികളിൽ വ്യക്തത വരാത്തത് മൂലം അറസ്റ്റ് വൈകുകയാണ്. 1.5 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായി വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നെടുങ്കണ്ടം പോലീസ് രാജ്കുമാറിനെ ക്രൂരമായി മർദ്ദിച്ചതെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. തൂക്കുപാലം ഹരിത ഫിനാൻസിൽ നിന്നും രാജ്കുമാറിന്റെ വീട്ടിൽ നിന്നും ശാലിനി മഞ്ജു എന്നിവരുടെ പക്കൽ നിന്നും ലഭിച്ച രേഖകളിൽ 1.5 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായാണ് നെടുങ്കണ്ടം പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ തുക കണ്ടുപിടിക്കുന്നതിനായി രാജ്കുമാറിനെ മൃഗീയമായി മർദ്ദിക്കുകയായിരുന്നു. 2-3 പ്രതികളായ ശാലിനിയും മഞ്ജുവിനെയും മർദ്ദിച്ചു. ശാലിനിയുടെ കണ്ണിൽ കാന്താരി പ്രയോഗവും നടത്തി. ഇതിനിടെ അനധികൃത കസ്റ്റഡി ഇല്ലാതാക്കാൻ രാജ്കുമാറിനെ ജാമ്യത്തിൽ വിട്ടതിനായും നെടുങ്കണ്ടം പോലീസ് വ്യാജരേഖയും സൃഷ്ടിച്ചു. ഇതിന് നേതൃത്വം നൽകിയത് സ്റ്റേഷനിലെ 2 റൈറ്റർമാരാണ്. ഇവരെ ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്തു വരികയാണ്. 13-ന് രാജ്കുമാറിനെ ജാമ്യത്തിൽ വിട്ടതായാണ് വ്യാജരേഖ ഉണ്ടാക്കിയത്. തുടർച്ചയായി 4 ദിവസം രാജ്കുമാറിനെ പ്രാകൃതമായി മർദ്ദിച്ച നടപടിയെ ചില പോലീസുകാർ ചോദ്യം ചെയ്തിരുന്നു. ഇനിയും മർദ്ദനം തുടർന്നാൽ ഇയാൾ മരിച്ചുപോകുമെന്ന് കേസിൽ അറസ്റ്റിലായ 1-3 പ്രതികളായ SIയോടും CPOയോടും പോലീസുകാർ പറഞ്ഞിരുന്നതായും ക്രൈംബ്രാഞ്ചിന് തെളിവുകൾ ലഭിച്ചു. ന്യൂസ് ഡെസ്ക്, ടോപ്പ് ന്യൂസ്, കേരള. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.